കായിക താരങ്ങളെ ലക്ഷ്യമിട്ട് മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മുൻ കായിക മന്ത്രി ഇ പി ജയരാജൻ. ലഹരി മാഫിയ പുതുതലമുറയെ രോഗികളാക്കി മാറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പവർ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമോ എന്ന് വ്യക്തമാക്കാതെ എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ. മൊറാറിയിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ഇ പി ജയരാജൻ തയ്യാറായില്ല. തിരുവനന്തപുരത്ത് സിപിഎം സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് താൻ കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണെന്നായിരുന്നു ഇ പി ജയരാജന്റെ മറുപടി. കായിക താരങ്ങളെ ലക്ഷ്യമിട്ട് മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മുൻ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. ഒരു ശരീരത്തിന്റെ ഗുണഗണങ്ങൾ പ്രദർശിപ്പിക്കാൻ ഈ അയോധന കലയിലൂടെ സാധിക്കും. അതായത് എനിക്ക് തോന്നുന്നത് ഇവിടെ ശരീര സൗന്ദര്യ മത്സരമുണ്ട്. ശരീരത്തിന്റെ സൗന്ദര്യം ആ സൗന്ദര്യ പ്രദർശനങ്ങളിലൂടെ എല്ലാവരും ഈ കായിക വിനോദത്തോട് താല്പര്യമുണ്ടാക്കിയത്. ലഹരി മാഫിയ പുതിയ തലമുറയെ രോഗികളാക്കി മാറ്റുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പവർ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ. ഉദ്ഘാടന ചടങ്ങിൽ എംഎൽഎ ടി ഐ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, പി എ സന്തോഷ്, വി ബാലൻ, ടി വിശ്വനാഥൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിസംബർ 31 വരെയാണ് പവർ ഫെസ്റ്റ്. കേരള സംസ്ഥാന സീനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പും സംസ്ഥാന തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പും പരിപാടിയുടെ ഭാഗമായി നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.